ചാനൽ ഇൻഫിനിറ്റ് റൈഡറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിനത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ജീപ്പ് കൂട്ടനോട് കിടപ്പുണ്ട്. CL500 MDI ഫോർ വീൽ ഡ്രൈവ്, 1999 മോഡലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ കാണുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മൂലമറ്റം മണപ്പാടിയിൽ നിന്നും 500 മീറ്റർ മാറി കൈക്കുളം പാലം എന്നാണ് ആ പാലത്തിന് പാലം അറിയപ്പെടുന്നത്. വെള്ളച്ചാട്ടത്തിനും കൈക്കുളം വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയും ശക്തിയായിട്ടുള്ള വെള്ളം ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലെ മിക്കവാറും യാത്ര ചെയ്യുന്നതാണ്. നല്ല മഴ പെയ്തത് കാരണം, രാത്രി മുഴുവൻ നല്ല മഴ പെയ്തത് കാരണം വെള്ളച്ചാട്ടം അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് അങ്ങനെ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പണ്ടൊരാൾ അപകടത്തിൽ മരണപ്പെട്ടതാണ് ഇവിടെ. അതുകൊണ്ട് കരയ്ക്ക് നിന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലായിട്ടാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ പൂർണ്ണമായ സൗന്ദര്യം കാണണമെങ്കിൽ അത് നേരിട്ട് പോയി കാണണം. നമ്മുടെ ജീപ്പ് കൂട്ടൻ ആ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൈക്കുളം പാലം. വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകി നേരെ താഴേക്ക് പോവുകയാണ്. മൂലമറ്റത്ത് ഈ വെള്ളങ്ങൾ എല്ലായിടും വന്ന് ചേരുന്ന കനാൽ സംഗമം എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല സ്ഥലങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ ഒക്കെ വന്ന് കാണാൻ നോക്കണം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അധികം ആൾക്കാർ വന്ന് പൊല്യൂട്ടഡ് അല്ല ഈ സ്ഥലമൊന്നും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പുള്ളിക്കാനം എന്ന് പറഞ്ഞ ഭാഗത്തെത്തി. പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തിലാണ്. നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയമായപ്പോഴത്തേനും. ചെറിയ മഴയുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ നല്ല ക്ലൈമറ്റിലേക്കാണ് അങ്ങോട്ട് ചെന്നത്. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഉളുപ്പൂണിയിലേക്കാണ്. ഉളുപ്പൂണിയിൽ പല സ്ഥലങ്ങളും കോവിഡ് കാരണം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉളുപ്പൂണി കഴിഞ്ഞിട്ട് ഒരു സ്പോട്ട്, നല്ലൊരു സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അപ്പം തേയിലക്കാടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ റൂട്ടിൽ വന്നിട്ടുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ചില പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഉളുപ്പൂണിയിൽ നിന്നും 3-4 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്ന സ്പോട്ടാണ്. ഇവിടെ നിന്ന് ദൂരെയായിട്ട് നമുക്ക് കുളമാവ് ഡാം കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ നല്ലൊരു പുൽമേടാണ്. എല്ലാം ഓഫ് റോഡ് വഴികൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പച്ചപ്പാണ്. മഴക്കാലമാണ് ഈ സ്ഥലങ്ങൾ വന്ന് കാണാൻ ഏറ്റവും പറ്റിയ കാലം, ഒരു സമയം. അപ്പോൾ നമ്മുടെ ജീപ്പ് കൂട്ടണ കിടക്കുന്ന കിടപ്പുണ്ടോ, എന്ത് ലുക്കാന്ന് നോക്കി. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ ചെറിയൊരു കറക്കമൊക്കെ ഞങ്ങൾ നടത്തി. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അധികം പബ്ലിക് അങ്ങനെ വരുന്ന സ്ഥലമല്ല. പിന്നെ ഓഫ് റോഡേഴ്സൊക്കെ വരുന്ന ഒരു ലക്ഷണമുണ്ട്. ആ ഭാഗത്ത് പുല്ലില്ലാതെ തെളിഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ അവിടെയുള്ള സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന റോഡുകളാണ് അവിടെയുള്ളതൊക്കെ. കയറി വരുന്ന ഭാഗം കുറച്ച് ചെളിയുള്ള ഭാഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്തത് അടുത്ത വീഡിയോയിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തെന്നുന്നുണ്ടായിരുന്നു. പിന്നെ 2-വീൽ ജീപ്പൊക്കെ ഉള്ള ആളുകൾ എല്ലാ സ്പോട്ടിലും വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4-വീൽ ഇടാതെയാണ് കയറി വന്നത്. അതുകൊണ്ട് കുറച്ചധികം ജീപ്പ് ഇങ്ങനെ ചെരിഞ്ഞൊക്കെയാണ് കയറി വന്നത്. വൈഫൊക്കെ കൂടെ ഇരുന്ന് വെച്ച് വല്ലാതെ പേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2-വീൽ ജീപ്പുകൾ എല്ലാ സ്ഥലത്തും പോകുമെന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം പോകുമോ ഇല്ലയോന്നുള്ളത്. വീഡിയോയിൽ ദൂരെയായിട്ട് കാണുന്നത് കുളമാവ് ഡാമാണ്. വളരെ മനോഹരമായ ഒരു സ്പോട്ടാണിത്.
നല്ല ക്ലൈമറ്റാണ് ഇവിടുത്തേത്. എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ഇവിടെ വന്നൊന്ന് കാണണം എല്ലാവരും. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി കോട്ടമല എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് വളകോട് കട്ടപ്പനയൊക്കെ പോകാനായിട്ട് പറ്റുന്ന ഉളുപ്പൂണിയിൽ നിന്ന് പോകുന്ന റൂട്ടാണ്. നല്ല എല്ലാ എസ്റ്റേറ്റുകളും ഒക്കെയാണ്, അധികം ആൾപ്പാർപ്പുള്ള മേഖലകളല്ല. എതിരെ വാഹനങ്ങൾ വന്നാൽ മാത്രം അല്പം ബുദ്ധിമുട്ടുണ്ട്, റോഡിന് വീതി ഒരല്പം കുറവാണ്, നല്ല ചെളിയുള്ള വഴിയാണ്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ ഫോർ വീൽ ഇടാതെ കയറിപ്പോയത്. അന്നേരം നല്ല രീതിയിൽ ജീപ്പ് ചെരിഞ്ഞായിരുന്നു. വീഡിയോയിൽ അത്ര ഇതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല, പക്ഷേ അത് നേരിട്ട് വന്ന് കാണുമ്പോൾ നല്ല ചെരിവുമാണ് അതുപോലെ ചെളിയുമാണ്. വണ്ടിയുടെ ടയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏതവസ്ഥയിലാണ് കയറിപ്പോയതെന്ന്. വണ്ടി നിറയെ ആളും ഉണ്ടായിരുന്നു, തെന്നി പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം. തിരിച്ചിറങ്ങിയത് ഏതായാലും ഫോർ വീലിട്ട് തന്നെയാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് പോകാൻ എപ്പോഴും അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഫുൾ നമ്മൾ ബ്രേക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വരേണ്ടി വരും. നല്ല ശബ്ദങ്ങളാണ് ഈ ഭാഗത്തൂടെ വരുമ്പോൾ, ചീവീടുകളും മറ്റു പ്രാണികളും എല്ലാം കൂടെ. നല്ല തണുത്ത ഒരു ദിവസം, മഴയുള്ള ദിവസം തന്നെ തേടി ഇറങ്ങിയത് നന്നായി എന്ന് തോന്നി. ആദ്യം ഓർത്ത് ഈ സ്ഥലത്തുനിന്ന് വരുമ്പോൾ നമുക്ക് തല പുറത്ത് കാണിക്കാനുള്ള സ്പേസ് കിട്ടുമായിരുന്നു, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വീഡിയോയുടെ ബാക്കി ഭാഗവും കൂടെ ഉണ്ട്, അത് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.